അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷനിലെ ഫിഫ്ത് സെമ്മിലെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റായ ഇൻകം ടാക്സ്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ ഫുള്ളും തിയറി പോർഷൻസ് മാത്രമേ ഉള്ളൂ. ഇനി വരാനുള്ള ബാക്കി മൊഡ്യൂൾസിലാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. നമുക്കപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി, ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് തിയറി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഇൻകം ടാക്സ് എന്ന് പഠിക്കുന്ന മുമ്പ് നമ്മളൊരു കാര്യം അറിയണം. നമ്മുടെ ഇന്ത്യയിൽ രണ്ട് ടൈപ്പ് ഓഫ് ടാക്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നാമത്തത് ഡയറക്റ്റ് ടാക്സും രണ്ടാമത്തത് ഇൻഡയറക്റ്റ് ടാക്സും. നമ്മൾ തേർഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട് ജി എസ് ടി എന്ന സബ്ജക്റ്റ്. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ജി എസ് ടി എന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എന്നാൽ ഇൻകം ടാക്സ് എന്നത് എന്താണ്? ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമുക്ക് വാട്ട് ഈസ് ഇൻകം ടാക്സ് എന്ന് നോക്കാം. ദ ഡയറക്റ്റ് ടാക്സ് കളക്റ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് കോൾഡ് ദ ഇൻകം ടാക്സ്. അപ്പോൾ എന്താണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ് എന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം കൂടിയാണ് ഈ ഡയറക്റ്റ് ടാക്സ്, അതായത് ഇൻകം ടാക്സ് എന്നത്. ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ഇൻകം ഓഫ് പേഴ്സൺ, ദറ്റ് ഈസ് ഇൻഡിവിജ്വൽസ് ആൻഡ് കോർപ്പറേറ്റ്സ്. അപ്പോൾ എന്താണ് ഈ ഒരു ഇൻകം ടാക്സ്? അതെ, ആരുടെ മേത്താണ് ഇമ്പോസ് ചെയ്തിട്ടുള്ളത്? ആരാണ് ആ ടാക്സ് അടയ്ക്കേണ്ടത്? ഓരോ ഇൻഡിവിജ്വൽസും അതുപോലെ തന്നെ കോർപ്പറേറ്റ്സാണ് ഈ ടാക്സ് പേ ചെയ്യേണ്ടത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ് എന്നത്. നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സോഴ്സ് ഓഫ് ഇൻകം കൂടിയാണ് ഈ ഇൻകം ടാക്സ് എന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൂ ഈസ് ലയബിൾ ടു പേ ഇൻകം ടാക്സ്. ഇതൊരു ടു മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഈസ് ലയബിൾ ടു പേ ഇൻകം ടാക്സ്. ആരാണ് ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടത്? എവറി പേഴ്സൺ ഹൂസ് ടോട്ടൽ ഇൻകം എക്സീഡ് ദ എക്സംപ്റ്റഡ് ലിമിറ്റ് ഈസ് ലയബിൾ ടു പേ ഇൻകം ടാക്സ്. നമുക്കൊരു എക്സംപ്റ്റഡ് ലിമിറ്റ് എന്നുണ്ടാവും, ആ ലിമിറ്റിനേക്കാളും കൂടുതൽ ഇൻകം ഉള്ള പേഴ്സൺ ആണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടത്. ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20, അപ്പോൾ 2019-20 എക്സംപ്ഷൻ ലിമിറ്റ് പറയുന്നത് എത്രയാണ്? ഫോർ ഓർഡിനറി അസസീസ് എത്രയാ? 250,000 റുപ്പീസ്. അപ്പോൾ 250,000 ആണ് ഒരു ഓർഡിനറി അസസി, ഒരു ഓർഡിനറി ടാക്സ് പേയറിൻ്റെ ഒരു എക്സംപ്ഷൻ ലിമിറ്റ് എന്നത്. ദിസ് മീൻസ് ദാറ്റ് ഇഫ് ആൻ അസസീസ് ഇൻകം എക്സീഡ് 250,000 ഹി ഈസ് ലയബിൾ ടു പേ ഇൻകം ടാക്സ് അണ്ടർ ദ ആക്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ്? നമ്മുടെ അസസിയുടെ ഇൻകം 250,000 കൂടുതൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അദ്ദേഹം ഇൻകം ടാക്സ് പേ ചെയ്യണം. അണ്ടർ വിച്ച് ആക്ട്? അണ്ടർ ഇൻകം ടാക്സ് ആക്ട് 1961. ഇതാണ് ഹൂ ഈസ് ലയബിൾ ടു പേ ഇൻകം ടാക്സിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ദർ ആർ ടു ടൈപ്പ് ഓഫ് ടാക്സ് എന്ന്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഇനി എന്താണ് ഡയറക്റ്റ് ടാക്സും എന്താണ് ഇൻഡയറക്റ്റ് ടാക്സും നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും വാട്ട് ഈസ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് വാട്ട് ഈസ് ഇൻഡയറക്റ്റ് ടാക്സ്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്ന് നോക്കാം. എ ഡയറക്റ്റ് ടാക്സ് ഇസ് വൺ ഇൻ വിച്ച് ദ ഇമ്പാക്റ്റ്, ഇമ്പാക്റ്റ് എന്ന് വെച്ചിരിക്കുന്നത് ദ ഇമ്മീഡിയറ്റ് ബേർഡനും അതുപോലെ തന്നെ ആൻഡ് ഇൻസിഡൻസ് ദറ്റ് ഇസ് അൾട്ടിമേറ്റ് ബേർഡൻ ഓഫ് ടാക്സ് ആർ ഓൺ ദ സെയിം പേഴ്സൺ. അപ്പോൾ ഇമ്പാക്റ്റും ആ ഒരു ടാക്സിൻ്റെ ഇമ്പാക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഇൻസിഡൻസും അതിൻ്റെ ഫുൾ ബേർഡനും ഒരു ആളുടെ മേൽ തന്നെയേക്കും വരിക. ദ ഇൻസിഡൻസ് ഓഫ് ടാക്സ് മീൻസ് ദാറ്റ് ദ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ടാക്സ് ദാറ്റ് ഈസ് ദ ഫൈനൽ ബേർഡൻ. അപ്പോൾ ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാസ്റ്റ് ആരാണ് ഗവൺമെൻറ്റിലേക്ക് ഈ ടാക്സ് പേ ചെയ്യേണ്ടത്, ആ ഒരു ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് ടാക്സ്, അതാണ് ഫൈനൽ ബേർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇമ്പാക്റ്റും ആദ്യം ഇമ്മീഡിയറ്റ് ബേർഡനും അതുപോലെ തന്നെ ഫൈനൽ ബേർഡൻ എല്ലാം ഇരിക്കുന്നത് ഒറ്റൊരു വ്യക്തിയുടെ മേൽ തന്നെയാണ്. ഹി കനോട്ട് പാസ് ഓൺ ദ ബേർഡൻ ഓഫ് ദ ടാക്സ് സം അദർ പേഴ്സൺ. ഒരിക്കലും ആ ഒരു വ്യക്തിക്ക് തൻ്റെ ആ ഒരു ടാക്സ് അടയ്ക്കേണ്ട ആ ഒരു ബേർഡൻ വേറൊരു വ്യക്തിയിലേക്കും പാസ് ചെയ്യാൻ സാധിക്കില്ല. ഹി കനോട്ട് പാസ് ഓൺ ദ ബേർഡൻ ഓഫ് ദ ടാക്സ് സം അദർ പേഴ്സൺ. അതാണ് ഈ ഒരു ഡയറക്റ്റ് ടാക്സിൻ്റെ പ്രത്യേകത തന്നെ. ദ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ഓൺ എ ടാക്സ് പേയർ ഡിപ്പെൻഡ് ഓൺ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അപ്പോൾ എന്താണ്? ഒരു ടാക്സ് പേയറിൻ്റെ ഇൻസിഡൻസ് ടാക്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദസ് ദ ഡയറക്റ്റ് ടാക്സ് ഇസ് പെയ്ഡ് ആൻഡ് സഫേർഡ് ബൈ ദ സെയിം പേഴ്സൺ. അപ്പോൾ ടാക്സ് പേ ചെയ്യേണ്ടതും അത് സഫർ ചെയ്യേണ്ട എല്ലാം എന്താണ്? ഒരു സെയിം പേഴ്സൺ തന്നെയാണ്. എക്സാമ്പിൾ ഇസ് ഇൻകം ടാക്സ്. നമുക്ക് ഇൻകം ടാക്സ് പേ ചെയ്ത് നമ്മൾ തന്നെ അടയ്ക്കും. നമുക്ക് ആ ഒരു ബേർഡൻ വേറൊരു വ്യക്തിയിലേക്ക് മാറ്റാൻ സാധിക്കില്ല. അതാണ്. അപ്പോൾ ഡയറക്റ്റ്ലി നമ്മൾ തന്നെ ഡയറക്റ്റായിട്ട് ആ ടാക്സ് നമ്മൾ തന്നെ ബാധിക്കും. ആ ഒരു ബേർഡൻ നമുക്ക് തന്നെ കിട്ടും. അതുകൊണ്ടാണ് വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ടാക്സ് എന്നത്. നമുക്ക് ഡയറക്റ്റ് ടാക്സ് ക്ലിയർ ആയി. അപ്പോൾ
ഒരു ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്നൊരു ഒരു എന്താണ് ഒരു ചെറിയൊരു ഇമേജും കിട്ടിയിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ് നോക്കാം. ഇൻ കേസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ദ ബേർഡൻ ഈസ് ഓൺ വൺ പേഴ്സൺ ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി സഫേർഡ് ബൈ അനദർ പേഴ്സൺ. ശരിക്കും ഈ ടാക്സ് പേ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്, പക്ഷേ ആ ടാക്സ് പേ ചെയ്യുന്ന ബേർഡൻ ആർക്ക് കൊടുക്കും? വേറൊരു വ്യക്തിക്ക് കൊടുക്കും. ദ പേഴ്സൺ പേ ടാക്സ് ഈസ് ഓൺലി ആൻ ഇൻ്റർമീഡിയറി ആൻഡ് ഹീ ക്യാൻ റിക്കവർ ഇറ്റ് ഫ്രം സം അതർ പേഴ്സൺ. അപ്പോൾ ടാക്സ് അടയ്ക്കുമ്പോൾ എന്താണ്, ഇവിടെ ഒരാൾക്ക് ടാക്സ് അടച്ചാൽ അദ്ദേഹം ഒരു ഇൻ്റർമീഡിയറി മാത്രമായിരിക്കും. അദ്ദേഹം അത് എന്തെടുക്കും? അത് വേറൊരു വ്യക്തിയിൽ നിന്ന് ആ ഒരു ടാക്സിൻ്റെ എമൗണ്ട് റിക്കവർ ചെയ്തെടുക്കും. ദസ് ദ ടാക്സ് ക്യാൻ പാസ് ഓൺ ടു സം അതർ പേഴ്സൺ. നമുക്ക് എന്ത് പറ്റും? ആ ഒരു ടാക്സ് വേറൊരു വ്യക്തിയിലേക്ക് പാസ്സാകും. എക്സാമ്പിളാണ് ജി എസ് ടി. നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും, നമ്മളൊരു കടയിൽ പോയി എന്ത് വാങ്ങിക്കുമ്പോഴും, ഇപ്പോൾ എന്തുണ്ട്, നമ്മൾ ബില്ലിനടിയിൽ ജി എസ് ടി ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ഷോപ്പ് ആ അവിടുത്തെ ഇൻ്റർമീഡിയറി പേ ചെയ്യേണ്ട എമൗണ്ട് ആരാണ് ലാസ്റ്റ് ബേർഡൻ അടയ്ക്കുന്നത്? ഫൈനൽ ആ കൺസ്യൂമിങ് കസ്റ്റമേഴ്സാണ് അത് അടയ്ക്കുന്നത്. അതാണ് ജി എസ് ടി. അപ്പോൾ ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിളാണ് ഇൻകം ടാക്സ്. നമ്മളിപ്പോൾ ഈ ഫിഫ്ത്ത് സെമ്മിൽ പഠിക്കാൻ പോകുന്നത് ഇൻകം ടാക്സ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞത് ജി എസ് ടി, ദാറ്റ് ഇസ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡെഫിനിഷൻ ഓഫ് ഇൻകം. ഇതിൽ കുറേ പോയിൻറ്സ് ഉണ്ട്, അപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിൻറ്സ് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെയാണ് ഇൻകം ഇൻക്ലൂഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ. നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും ഗെയിൻ എല്ലാം നമ്മുടെ ഇൻകം തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ഇസ് ഡിവിഡൻറ്റ്, നമുക്ക് കിട്ടുന്ന ഡിവിഡൻറ്റ്. ദെൻ ക്യാപിറ്റൽ ഗെയിൻ, സാലറി, ഗിഫ്റ്റ് റിസീവ്ഡ് അതർ ദാൻ ഫ്രം എ റിലേറ്റീവ് എക്സീഡിങ് 50,000. നമ്മുടെ റിലേറ്റീവ്സിന് അല്ലാണ്ട് വേറെ ആരുടെയും കയ്യിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടണം, അതും ആ ഗിഫ്റ്റിൻ്റെ പ്രൈസ് എക്സീഡ് 50,000, അങ്ങനെ അതും നമ്മുടെ ഒരു ഇൻകം തന്നെയാണ്. റിസീവ്ഡ് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം ഡെപ്പോസിറ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഏതെങ്കിലും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് നമുക്കൊരു ഇൻകമാണ്. ദെൻ റിസീവ്ഡ് ഓഫ് റെൻറ്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമ്മൾ ഏതിന് വീട്, നമ്മുടെ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെൻറ്റ് നമുക്കൊരു ഇൻകമാണ്. ആൻഡ് ക്യാഷ് ഇൻകം ലൈക്ക് വിന്നിങ് ഫ്രം ലോട്ടറി, ഹോസ് റേസ് എക്സെട്ര. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഇൻകം അല്ല ക്യാഷ് ഇൻകം, നമുക്ക് ബൈ ചാൻസ് ലക്കിന് കിട്ടുന്ന ഒരു ഇൻകം ആണ് ക്യാഷ് ഇൻകം. അതിന് ലൈക്ക് വിന്നിങ് ഫ്രം ലോട്ടറി, ഹൗസ് റേസ് അതൊക്കെ എന്തുവരും, അതൊക്കെ ഇൻകത്തിൻ്റെ കീഴിൽ തന്നെ വരുന്നത്. അപ്പോൾ ഡെഫിനേഷൻ ഓഫ് ഇൻകത്തിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ 1, 2, 3, 4, 5, 6 പോയിൻറ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയാലോ? നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണ വാട്ട് ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നാ നോക്കാം. ദ അഗ്രിഗേറ്റ് ഇൻകം അണ്ടർ ദ ഫോളോയിങ് 5 heads ഈസ് ടേംഡ് ആസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ താഴെ കൊടുത്തുന്ന 5 heads, ഈ 5 headsലെ ഇൻകത്തിനെയും ഒന്നിച്ച് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒന്നാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നത്. ഇനി എന്തൊക്കെയാണ് ഈ 5 heads? നോക്കുക, ഏതൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ 5 heads നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അഗ്രിഗേറ്റ് ഇൻകം ആണ് എന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നത്. ക്ലിയർ ആയോ? നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് ടോട്ടൽ ഇൻകം, അല്ലെങ്കിൽ വാട്ട് ഈസ് ടാക്സബിൾ ഇൻകം. നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് ചില ഡിഡക്ഷൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡിഡക്ഷൻസ് നമ്മൾ കുറച്ചിട്ട് വരുന്ന ആ ഒരു ബാക്കി എമൗണ്ടാണ് ടോട്ടൽ ഇൻകം എന്നത്. അപ്പോൾ ടോട്ടൽ ഇൻകം ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ഡിഡക്ഷൻ. അതാണ് ടോട്ടൽ ഇൻകം, അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് വാട്ട് ഈസ് ക്യാഷ്വൽ ഇൻകം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും 2 mark ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്യാഷ്വൽ ഇൻകം എന്നത്. എ റിസീവ്ഡ് ഇൻകം വിച്ച് ഇസ് നോട്ട് റിപ്പീറ്റിംഗ് ഓർ നോട്ട് റെക്കറിങ് ഇൻ നേച്ചർ ഈസ് കോൾഡ് ക്യാഷ്വൽ ഇൻകം. അത് ഈ ഇൻകം എന്നത് റിപ്പീറ്റ് ചെയ്യില്ല. നമ്മുടെ മന്ത്ലി സാലറി എന്നതൊരു ഇൻകം ആണ്, അത് റിപ്പീറ്റഡ് ഇൻകം ആണ്. എന്നാൽ ഈ ക്യാഷ്വൽ ഇൻകം എന്നത് റിപ്പീറ്റഡ് ഇൻകം അല്ല, നോൺ റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ നോൺ റെക്കറിങ് ഇൻകം ആണ്. ദിസ് ഈസ് ഇൻ ദ നേച്ചർ ഓഫ് ആൻ അൺഎക്സ്പെക്റ്റഡ് റിസീപ്റ്റ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു, നമ്മുടെ ലക്കിനൊക്കെ ബേസ് കിട്ടുന്ന ഒരു ഒന്നാണ് ഈ ക്യാഷ്വൽ ഇൻകം എന്നത്. ഒരു അൺഎക്സ്പെക്റ്റഡ് റിസീപ്റ്റ് ആണ്. ആൻഡ് എക്സാമ്പിൾ എന്തൊക്കെയാണ്? വിന്നിങ് ഫ്രം ലോട്ടറീസ്. അപ്പോൾ ലോട്ടറി അതൊക്കെ എന്താണ്? ഇതിൻ്റെ എക്സാമ്പിളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ലോട്ടറി, ഹൗസ് റേസ് ഇതൊക്കെ എന്താണ്? ക്യാഷ്വൽ ഇൻകത്തിൻ്റെ എക്സാമ്പിളാണ്.